നമ്മുടെ ഈ ഹസ്റ്റൽ ഫാമിലി സേവനത്തിന്റെ സ്വപ്നത്തിന് തുടക്കം കുറിച്ച അതിന്റെ വൺ ഓഫ് ദ നെടും തൂണ് എന്ന് തന്നെ വേണം പറയാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട രശ്മിക്കില്ല. രശ്മിന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. രശ്മിക്ക് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഇവിടെ ഒരു സമ്മാനം ഡോക്ടർ റോബിന് കൊടുക്കുന്നു. രണ്ട് കുട്ടികൾ റോബിൻ മാറി പിടിക്കുന്നു കാണും. നല്ലൊരു കാര്യം കൊടുത്തേ. ഇത് സ്ക്രിപ്റ്റിൽ ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ എങ്കിലും പെട്ടെന്ന് വന്ന് അവർ കൊടുക്കുന്ന ഒരു മൊമെന്റ് ആണ്. നല്ലൊരു ക്ലാപ്പ് കൊടുക്കാം. പ്ലീസ് പ്ലീസ് ഹാൻഡ് ഷേക്ക്. അത് ഓപ്പൺ ചെയ്യണം അല്ലേ. ഒന്ന് ഓപ്പൺ ചെയ്തേ. റോബിൻ ആൻഡ് ആരതി പൊടി ഈ ഹെർസൽ ഫാമിലി സെല്ലൂണിൽ വന്നപ്പോൾ ഇവിടെ ഈ ഹെർസൽ ഫാമിലി സെല്ലൂണിന്റെ ഈ ഒരു ഉദ്ഘാടന വേളയിൽ ആദ്യം കിട്ടുന്ന ഒരു സമ്മാനമാണ്. അത് നമ്മുടെ ഫാമിലിക്ക് ഉള്ള സന്തോഷമാണ്. ഹെർസൽ ഫാമിലി സെല്ലൂണിന്റെ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിട്ട് നമ്മൾ ഇതിനെ കാണുകയാണ്. താങ്ക് യു നിങ്ങളുടെ ഈ ഒരു ഓ ഞാൻ എല്ലാ പ്രാവശ്യം എക്സ്പെക്ട് ചെയ്യാം ഇവർ രണ്ടുപേരുടെ ഫോട്ടോ ആണെന്നുള്ളത്. പക്ഷെ ഇവർ രണ്ടുപേരും നിറഞ്ഞു നിൽക്കുന്ന നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള കൃഷ്ണ രാധയുടെയും ഒരു നല്ലൊരു ചിത്രമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് വണ്ടർഫുൾ ഗിഫ്റ്റ്. പേരെന്താണ് കുട്ടികളുടെ? ഓക്കെ, രശ്മിക്ക് മൈക്ക്. എന്താ പേര്? ആദ്യ ദൈവം ദൈവനന്ദയാണ് സമ്മാനം നൽകിയത്. അപ്പം താങ്ക് യു. ആൻഡ് ഞാൻ ചേട്ടൻ പേരെന്താ? പ്രശാന്ത്. പ്രശാന്ത് ചേട്ടനാണ് മക്കളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. താങ്ക് യു സോ മച്ച് ആദിദേവ്. രശ്മി പിള്ളേ, ഞാൻ എന്താ ഇന്റർവ്യൂ ഒക്കെ പറഞ്ഞു വരുമ്പോഴേക്കും അവിടെ സമ്മാനത്തിലേക്ക് വന്നു. അപ്പൊ രശ്മി പിള്ളേ, ഈ ഡ്രസ്സ് ആരതി പിള്ളേന്റെ ഡിസൈൻ, നമ്മുടെ ആരതി പൊടിയുടെ ഡിസൈൻ ആണോ? ഷിംനയുടെ ആണ് അല്ലേ? ഓക്കെ, എന്താണെങ്കിലും നന്നായിട്ടുണ്ട്. ആരതി പൊടിയുടെ ഡിസൈൻ എല്ലാവരും കണ്ടിട്ടുള്ളത് കൊണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അപ്പം വണ്ടർഫുൾ ഡ്രസ്, പിന്നൊക്കെ മേക്കപ്പ്, ഈ ഹെയർ ഒക്കെ ചെയ്തിരിക്കുന്നത് ഹെസ്റ്റൽ ഫാമിലി സെലൂണിനാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ സൗകര്യമാരാനുള്ള ഒരു അവസരം കൂടിയാണ്. ഇനി ഞാൻ ഒട്ടും പറഞ്ഞ സമയം പാടാക്കുന്നില്ല. രശ്മി പിള്ളി, ഓപ്പൺ ചെയ്യുന്നു. ഒരു സ്പെഷ്യൽ കാര്യം, ഇന്ന് ഓപ്പണിംഗ് ഡേ ആയതുകൊണ്ട് ഇന്ന് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും ഹെയർ കട്ടും കാര്യങ്ങളെല്ലാം. എല്ലാ ഹെയർ സർവീസസിനും 50% ഡിസ്കൗണ്ടിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ആക്ച്വലി ഞാൻ ഒരു പാർലർ, ഒരു സലൂൺ, അത് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു സലൂൺ, യൂണിസെക്സ് സലൂൺ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ ഞാൻ ആദ്യം എറണാകുളത്തായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പൊ സാസു സന്ദീപ് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തുകൊണ്ട് നമുക്ക് പൂച്ചാക്കിൽ തുടങ്ങിക്കൂടാ? കാരണം വെച്ചാൽ പൂച്ചാക്കിലുള്ള ആൾക്കാർക്ക് അവർക്കും ഉണ്ടാവും സ്വപ്നങ്ങളൊക്കെ, ഇഷ്ടം നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത് നടക്കാം, നല്ല രീതിയിൽ മേക്ക് ഓവർ ചെയ്യാം. അപ്പൊ നമ്മൾക്ക് ആ ഒരു നമ്മളുടെ ഒരു സ്റ്റോക്കിൽ കൊടുക്കാൻ പറ്റാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. അത് ആ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കായിരിക്കും ഭയങ്കര റേറ്റാണ്, കയറാൻ പറ്റില്ല എന്ന്. പക്ഷെ ഒരിക്കലും അല്ല. കാരണം വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ സാധാരണക്കാർക്കും